എല്ലാവർക്കും പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അരിപ്പൊടി കൊണ്ട് നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയുടെ ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ല എളുപ്പം, ഒരു രണ്ട് മൂന്ന് ടിപ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് മുക്കാൽ കപ്പ് മുഴുവനോടെയുള്ള ഉഴുന്നാണ് ഇതിനാവശ്യം. അതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് നന്നായിട്ട് കഴുകണം കേട്ടോ. ഈ ഉഴുന്ന് നന്നായി കഴുകിയതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് വയ്ക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വയ്ക്കണം. ഒരു നാല് ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരപ്പൊക്കെ അരയ്ക്കുന്നത്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് മൂടി വയ്ക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ മൂടി വയ്ക്കുന്നത് ഫ്രിഡ്ജിലായിരിക്കണം. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ രാവിലെ ഒരു 9 മണിക്ക് ഇച്ചിരി നേരത്തെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കണം. വൈകുന്നേരം 5 മണിക്കാണ് ഞാൻ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അത്രയും നേരം ഫ്രിഡ്ജിൽ ഇതിരുന്നു കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചാണ് എടുക്കേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മുടെ മൂന്ന് ടിപ്പിൽ ഒന്നാമത്തെ ടിപ്പ് ഇതാണ് കേട്ടോ, തണുപ്പിച്ചെടുക്കേണ്ടതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു തരി തരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി, നല്ല ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല. അതേ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ബാക്കി വെള്ളം അവിടെ മാറ്റി വയ്ക്കണം കേട്ടോ. നമുക്കത് അരിപ്പൊടി കലക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തരി തരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഈ മുക്കാൽ കപ്പ് ഉഴുന്നതിന് 2 കപ്പ് അരിപ്പൊടിയാണ് ഇതിന് ആവശ്യം. ഇത് വറുത്ത നൈസ് അരിപ്പൊടിയാണ്. നമ്മൾ നൂലപ്പത്തിലേക്കൊക്കെ ഇടുന്ന ആ അരിപ്പൊടിയില്ലേ, അതെടുത്താൽ മതി. അതെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അതേ വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാണ്ട് ഒന്ന് വല്ലാണ്ട് വെള്ളം ഇല്ലാണ്ട് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചോറ് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പ് ഇത്തിരി കുറവായിട്ട് നിൽക്കുന്നതായിരിക്കും എല്ലാ ഇഡ്ഡലിക്കും ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റായിട്ട് വരിക. വേറെ ഉപ്പ് നമ്മളിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അത് രണ്ടാമത്തെ ടിപ്പാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണത്. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിൽ തയറൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഇതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. 2 മിനിറ്റോളം ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് ബാറ്റർ ആയാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ ആയാലും ഇഡ്ഡലിയുടെ ആയാലും വേറെ ഏതെങ്കിലും റെസിപ്പിയുടെ ബാറ്റർ ആയാലും നിങ്ങളുണ്ടാക്കുന്ന ആ മാവ് പൊന്തി വരുന്നില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതൊരു ടിപ്പായിട്ട് എടുക്കുക. ഇതുപോലെ കൈകൊണ്ട് 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാവ് പൊന്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതേ എയർ ടൈറ്റ് ആയിട്ട് ഇത് മൂടി വെച്ചിട്ടുണ്ട്. 12 മണിക്കൂർ മിനിമം ഇത് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ 12 മണിക്കൂർ കറക്റ്റായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൊന്തി വരും. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിക്കെട്ട് പോലത്തെ മാവായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല എയറി ആയിട്ടുള്ള നല്ല ബബിൾസൊക്കെ ആയിട്ടുള്ള നല്ലൊരു മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ സ്റ്റീമറിൽ വെക്കുമ്പോൾ സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതാ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് മാവ് കോരി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഇഡ്ഡലി റവ ഉപയോഗിച്ചിട്ട്, അതായത് അരിയുടെ റവ ഉപയോഗിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൽ ഉപയോഗിച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലും എളുപ്പത്തിൽ ഉള്ള ഇഡ്ഡലി റെസിപ്പികൾ ഇനിയും ഇടാം. അപ്പോൾ അതാ നമ്മുടെ ഇഡ്ഡലിയെല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടാൽ നല്ല എയർ ബബിൾസൊക്കെ കയറിയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതൊരു നന്നായിട്ട് ചൂടാറാൻ വെക്കുക കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഞാൻ ഒന്ന് പ്രസൻറ്റ് ചെയ്തിട്ട് ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മുടെ പഞ്ഞിക്കെട്ട് പോലെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു ഞാൻ അത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടാൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. എല്ലാവരും വെച്ച് നോക്കിയിട്ട് തന്നെ ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതിനെ പറ്റിയിട്ടുള്ള ചട്നികളും ചമ്മന്തികളെല്ലാം നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.